പുഷ്പനയറിയാമോ ഞങ്ങളുടെ പുഷ്പ. 1994 നവംബർ 25 നടന്ന കൂത്തുപറമ്പ് സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ വിടവാങ്ങി. 3 പതിറ്റാണ്ട് നീണ്ട കിടപ്പു ജീവിതത്തിനൊടുവിൽ തന്റെ 54-ാമത്തെ വയസ്സിലാണ് ചൊക്ലി മേനപ്രത്തെ പുതുക്കുടി പുഷ്പൻ മരണത്തിന് കീഴടങ്ങിയത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ശനിയാഴ്ച വൈകിട്ട് 3:30 അന്ത്യം സംഭവിച്ചത്. 2 ഓഗസ്റ്റിന് വൈകിട്ടാണ് അതീവ ഗുരുതരാവസ്ഥയിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂത്തുപറമ്പിൽ DYFI നടത്തിയ കരിങ്കുടി സമരത്തിന് നേരെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ സുഷുമ്ന നാടി തകർന്നാണ് തന്റെ 24-ാം വയസ്സിൽ പുഷ്പൻ കിടപ്പിലാകുന്നത്. ചരിത്രങ്ങളിൽ രക്തസാക്ഷികൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും യുവത്വത്തിന്റെ പ്രസരിപ്പിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രസ്ഥാനത്തിനു വേണ്ടി തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും പാതി ജീവനായി ശയ്യയിൽ തള്ളി നീക്കേണ്ടി വന്നു എന്നത് തന്നെയാണ് പുഷ്പനെ വ്യത്യസ്തനാക്കുന്നതും ഓർമ്മിക്കപ്പെടുന്നതും. പകരം വയ്ക്കാൻ കേരളത്തിലെ പാർട്ടിക്ക് പുഷ്പനേക്കാൾ വലിയ വൈകാരിക പ്രതീകമില്ല. വീണുപോയിട്ടും തണ്ടൊടിഞ്ഞിട്ടും വാടാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു ആ ചെമ്പനീർപ്പൂവ്. അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന MV രാഘവന് നേരെ DYFI നടത്തിയ കരിങ്കുടി പ്രതിഷേധത്തിന് നേരെ പോലീസ് വെടിയുതിർക്കുകയായിരുന്നു. കഴുത്തിന് പിന്നിലേറ്റ വെടിയുണ്ട പുഷ്പന്റെ സുഷുമ്ന നാടിക്കാണ് പ്രഹരമേൽപ്പിച്ചത്. കഴുത്തിന് താഴേക്ക് തളർന്നു. അന്ന് കിടപ്പിലായതാണ് പുഷ്പൻ. പാർട്ടിയുടെ വലയത്തിൽ പ്രവർത്തകരുടെ കൈപിടിച്ചായിരുന്നു പിന്നീടുള്ള ജീവിതം. KK രാജീവൻ, KV റോഷൻ, V മധു, C ബാബു, ഷിബുലാൽ തുടങ്ങിയ 5 DYFI പ്രവർത്തകർ ഈ വെടിവെയ്പ്പിൽ രക്തസാക്ഷികളായി. പരിയാരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു സമരത്തിന്റെ പ്രത്യക്ഷ കാരണം. UDF സർക്കാരിന്റെ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരെയും CPMനും DYFIക്കും SFIക്കും കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. സ്വാശ്രയ വിദ്യാഭ്യാസ വിരുദ്ധ സമരത്തിന്റെ നടുവിലായിരുന്നു ഇടത് സംഘടനകൾ എന്ന് തന്നെ പറയാം. കർഷക തൊഴിലാളി കുടുംബത്തിൽ പിറന്ന പുഷ്പന് 8-ാം ക്ലാസ് വരെ മാത്രമാണ് ഔപചാരിക വിദ്യാഭ്യാസം ഉണ്ടായത്. സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിരുന്നെങ്കിലും കുടുംബം പോറ്റാൻ ജോലി ആവശ്യമാണെന്ന ഘട്ടത്തിൽ ബംഗളൂരിന് വണ്ടി കയറി. അവിടെ പലചരക്കു കടയിലായിരുന്നു ജോലി. അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് സമരത്തിൽ പങ്കെടുക്കുന്നതും ജീവിതം വഴിമാറിപ്പോയതും. സ്മരണകൾ ഇരമ്പും രണസ്മാരകങ്ങളെ എന്ന കണ്ണൂരിലെ സഖാക്കൾ പാടുന്നത് കൂത്തുപറമ്പിലെ 5 രക്തസാക്ഷികളെയും പുഷ്പനെയും കൂടി ഓർത്തിട്ടാണ്.